ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ഇതുവരെ സിലബസ് ഉണ്ടാക്കിയിട്ടില്ല. ചിന്തിച്ചിട്ട് പോലും ഇത്ര വർഷമായി നമ്മുടെ നാട്ടിൽ, ഇപ്പോൾ 70 വർഷമായില്ലേ നമ്മൾ തന്നെ പഠിച്ചത്. ഒറ്റ നോവൽ പ്രൈസ് കിട്ടിയിട്ടില്ല. 70 വർഷമായിട്ട് ഇന്ത്യക്കാർ യൂണിവേഴ്സിറ്റി നടത്തിയിട്ട് ഒരു നോവൽ പ്രൈസ് കിട്ടിയിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് പോയവരെ മുഴുവൻ ഇന്ത്യക്കാർക്കും നോവൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പണിയാണ് ലൈംഗിക വിദ്യാഭ്യാസവും വിദ്യാഭ്യാസവും ഒക്കെ ഈ അധ്യാപകരെ കൊണ്ട് ജയിക്കുക എന്നത് നടക്കാത്ത കാര്യം. സ്കൂളിനകത്ത് എന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവർ ബുക്ക് വേറൊരാളെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുന്ന സ്ഥലമാണത്. അപ്പോൾ നമ്മളെ ഓരോന്നിനെ പഠിപ്പിച്ച് എന്നിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, ആരെങ്കിലും വന്ന് നമ്മളെ കണ്ടുപിടിച്ച് കൊണ്ടുപോകുമെന്ന് വിചാരിച്ച്. ഉപയോഗിക്കപ്പെടാനായിട്ടുള്ള ട്രെയിനിങ്ങാണ് സ്കൂളിൽ തരുന്നത്. അല്ലാതെ ജീവിക്കാൻ സ്വയം അറിയുന്ന വിദ്യാഭ്യാസം നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പൊക്കെ നമുക്ക് വേണ്ടി വരും, ഇതൊക്കെ പഠിപ്പിക്കേണ്ടി വരും. അപ്പം നാട്ടിലെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടി വരും. ജനാധിപത്യ പൗരൻ എന്ന് പറയുന്ന ആൾ രാഷ്ട്രീയമായ അവബോധം ഉണ്ടായിരിക്കണം. അപ്പോൾ സ്കൂളിൽ രാഷ്ട്രീയം വേണോ വേണ്ട എന്ന് ചർച്ച നടക്കുന്നതാണ് ഇപ്പോഴും. ജനാധിപത്യ പൗരന് വോട്ട് ചെയ്യേണ്ട ആളാണ്. അയാളെ 18ാമത്തെ വയസ്സിൽ ഇറക്കി വിടണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പെണ്ണ് കാണുമ്പോൾ കല്യാണം കഴിക്കാൻ തുടങ്ങുന്ന പോലാണ് ഈ സ്കൂളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ വോട്ട് ചെയ്യും? ആർക്ക് വോട്ട് ചെയ്യാനായിട്ട് ഇവരെ സ്കൂളിൽ പഠിപ്പിച്ച? ആണും പെണ്ണും തമ്മിൽ ഒരു പരിചയം ഇല്ലാതെ വളർത്തി വെച്ച് ഒരു ദിവസം കല്യാണം കഴിപ്പിക്കുന്ന അതേ യുക്തിയാണ് ഈ സ്കൂളിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാരുണ്ടാകും? സ്കൂളിൽ രാഷ്ട്രീയം വേണോ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഈ പറഞ്ഞ ഇല്ലീഗലായി നടത്തുന്ന ഒരു ആക്ടിവിറ്റി ആണല്ലോ വിദ്യാർത്ഥി സംഘടന. വേറെ ആൾക്കാർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യാനായിട്ട് നടത്തുന്ന ട്രെയിനിങ് സെൻ്ററാണ് സ്കൂൾ. നിങ്ങളെ എന്തിനെങ്കിലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ജോലിക്ക് ആൾക്കാർ വന്ന് വിളിക്കുമെന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കത്തില്ലേ? അതിന് പകരം വീട്ടിൽ കാത്തിരിക്കും സർട്ടിഫിക്കറ്റുമായിട്ട്. അത് കള്ള സർട്ടിഫിക്കറ്റ് മോദിയാണെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്ത് ഇരിക്കും. അതൊക്കെ വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിരിക്കുന്നത്. പഠിച്ച തൊഴിലില്ല, പടയിൽ ചേരാം, ഭാഗ്യമുണ്ടെങ്കിൽ ജോലി കിട്ടും, ഭാഗ്യമുണ്ടെങ്കിൽ നിനക്ക് നല്ല ഭർത്താവിനെ കിട്ടും, ഭാഗ്യമുണ്ടെങ്കിൽ ജീവിക്കും. അങ്ങനെ ഭാഗ്യം കൊണ്ട് ജീവിക്കുന്ന സമൂഹത്തിനകത്താണ് ജീവിക്കുന്നത്. മറ്റേതെങ്ങനെയല്ല, നമ്മൾ പഠിച്ചിട്ട് ജീവിക്കാനായിട്ട് എന്താ ചെയ്യണമെന്നാണ്? ഭാഗ്യം കൊണ്ട് സൈക്കിൾ ചവിട്ടാൻ അറിയാം, അങ്ങനെ ഉണ്ടോ? അപ്പോൾ അങ്ങനെ പറയത്തില്ല, അത് നീ പരിശീലിക്കണം എന്ന് പറയും. ബാക്കിയൊക്കെ ഭാഗ്യം കൊണ്ട് ചെയ്യാം. അപ്പം ജീവിക്കാൻ അറിഞ്ഞുകൂടാത്ത വല്ലവരും നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ ജീവിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. ഒരു നാട്ടിനകത്ത് 10 എഞ്ചിനീയർമാർ വേണം, 1000 എഞ്ചിനീയർമാർ പഠിക്കും. എന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്, ആരെങ്കിലും രക്ഷിക്കണേ, അങ്ങനെയാണ് ആകുന്നത്. അപ്പോൾ പിന്നെ എക്സ്പോർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് നമ്മളെല്ലാവരും എല്ലായിടത്തോട്ടും എക്സ്പോർട്ട് ചെയ്യുന്നത്. മറ്റേത് അങ്ങനെയല്ല. നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഇപ്പോൾ 20 വർഷമാണ് സ്കൂളിൽ നമ്മൾ പോകുന്നത്. 20 വർഷം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ജീവിക്കാൻ എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? നമുക്കല്ലേ അറിയണ്ടേ? വിദ്യാഭ്യാസം കഴിഞ്ഞാലല്ലേ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഞാൻ എന്തുവാ ചെയ്യാൻ പോകുന്നതെന്ന് പറയാനറിയുന്നവരും ഉണ്ടാകണ്ടേ? ഇത്ര വർഷം നമ്മുടെ കയ്യിൽ ഉള്ള ഒരു 3 വയസ്സിൽ വരത്തില്ലേ ഈ എന്താണ് അംഗനവാടിയിൽ വരുന്നവരല്ലേ? അന്ന് തൊട്ട് ഹയർ എഡ്യൂക്കേഷനും കഴിഞ്ഞ് ഇറങ്ങുന്ന ആളിന് എന്ത് ചെയ്യണമെന്ന് അറിയണമെന്ന്, ഇനി എൻജിനീയർ ആയാലും പോലും അയാളുടെ അത് കുറച്ചെന്തുവാ ചെയ്യാനറിയാം എന്നുള്ളത് കൊണ്ടാണ് അവിടെ കിടന്ന് ഈ ഇരിക്കുന്ന മുഴുവനും. മറ്റുള്ളവർക്ക് ഒന്നുമേ അറിഞ്ഞുകൂടാ, എന്തിനാണ് പഠിച്ചതെന്ന് അറിഞ്ഞുകൂടാതെ പഠിച്ചത് മുഴുവൻ മറന്നു പോകും. സർട്ടിഫിക്കറ്റ് കിട്ടുന്ന അന്ന് എല്ലാം മറക്കും. അല്ലെങ്കിൽ തന്നെ കുഞ്ഞൻ നമ്പ്യാരുടെ കവിതയ്ക്കകത്ത് എത്ര കായുണ്ടെന്നൊക്കെ അല്ലേ പഠിപ്പിക്കാൻ നോക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അതും കൊണ്ടുപോയിട്ട് എവിടെ പോയിട്ട് എന്ത് ചെയ്യാന്? PhD തീസിസ് എങ്ങനെയാണ് എത്ര കാ? അത് ലോകത്തൊരു പ്രയോജനമില്ല. PhD ഉണ്ട്. മറ്റു രാജ്യത്തൊക്കെ ആണെങ്കിൽ PhD എടുത്താൽ സാമൂഹികമായിട്ട് എന്തെങ്കിലുമൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഗൈഡിന് അറിയുന്ന കാര്യമല്ലാത്ത ഒരു കാര്യവും റിസർച്ച് ചെയ്യാൻ ശ്രമിക്കത്തില്ല. അപ്പോൾ എന്നും ഗൈഡിന് അറിയുന്നതിന് താഴെ നിൽക്കും. ഈ അപ്പോൾ അടുത്ത ആൾ PhD എടുക്കുമ്പോൾ എന്ത് പറ്റും? ഈ ഗൈഡിനേക്കാളും കുറച്ചുകൂടെ അറിയുന്ന തരത്തിനായിരിക്കും. അങ്ങനെ കീഴോട്ട് മാത്രം വളരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമുക്കുള്ളത്. അല്ലാതെ ഒരുത്തനിരുന്ന് രാവിലെ ആലോചിക്കുമ്പോൾ അവന് മനസ്സിലായിട്ടില്ലാത്തൊരു കാര്യത്തിനെ പറ്റി റിസർച്ച് ചെയ്യാൻ പറഞ്ഞ് പോയി ഒരെണ്ണം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഗൈഡ് സമ്മതിക്കത്തില്ല. ഗൈഡിന് പഠിക്കേണ്ടി വരും. അപ്പോൾ അയ്യോ, പഠിത്തമൊക്കെ നമ്മൾ 25 കൊല്ലം മുമ്പേ നിർത്തിയതാണെന്നത്. അങ്ങനത്തെ ഗൈഡുകളാണുള്ളത്. ഇത്ര വർഷമായി നമ്മുടെ നാട്ടിൽ, ഒരു 70 വർഷമായില്ലേ നമ്മൾ തന്നെ പഠിച്ചത്. ഒറ്റ നോബൽ പ്രൈസ് കിട്ടിയിട്ടില്ല. 70 വർഷമായിട്ട് ഇന്ത്യക്കാർ യൂണിവേഴ്സിറ്റി നടത്തിയിട്ട് ഒരു നോബൽ പ്രൈസ് മേടിച്ചിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് പോയവരെ മുഴുവൻ ഇന്ത്യക്കാർക്കും നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുള്ളതിന് തെളിവേ ഇല്ല. അപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ട് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കണ്ടില്ലേ ഓൺലൈൻ വിദ്യാഭ്യാസം. പഴയ ക്ലാസ്സിൻ്റെ മുന്നിൽ ഒരു ക്യാമറയും വെച്ച് ഒരു ടെലിവിഷനകത്തൂടെ ഉറങ്ങിപ്പോത്തില്ലേ നമ്മൾ. ഞാനത് ഒരു കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഉറക്കം വന്നു. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ഇതുവരെ സിലബസ് ഉണ്ടാക്കിയിട്ടില്ല, ചിന്തിച്ചിട്ട് പോലും. ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സിനിമയാണ് വിദ്യാഭ്യാസം. ഒരു സിലബസ് ഉണ്ടാക്കണമെന്ന് ആലോചിച്ചാൽ ഇവിടുത്തെ സിനിമാക്കാർ, പാട്ടുകാർ, ഈ ആർട്ടിസ്റ്റുകളെ എല്ലാം വിളിച്ചിട്ടാണ് സിലബസ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഈ ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ സാധനം വെച്ച് സിലബസ് ഉണ്ടാക്കാനാണ് ആദ്യം ഈ ഗവൺമെൻറ് ചെയ്യേണ്ടത്. അതിന് പകരം ഒരു ബോറൻ അധ്യാപിക അവിടെ നിന്ന് സംസാരിക്കുന്നതിന് മുന്നേ ഒരു ക്യാമറയും വെച്ച് വീട്ടിലിരുന്നിട്ട് ഈ ദുരിതം അനുഭവിക്കേണ്ടി വരിക. മറ്റേ ആണെങ്കിൽ ഒരു മനുഷ്യൻ മിണ്ടുന്നെന്നുള്ള വിചാരമെങ്കിലും നമ്മൾ ക്ലാസ് റൂമിലുണ്ടായിരുന്നു. മനുഷ്യനെ കാണുന്നു, അയാൾ മുന്നേ നിൽക്കുന്നു. ഇത് എന്തോ ചെയ്യും. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് സിലബസാണില്ലാത്തത്. ഡോക്യുമെൻ്ററിയാണ് ഓൺലൈൻ വിദ്യാഭ്യാസം, ആനിമേഷനാണ് ഓൺലൈൻ വിദ്യാഭ്യാസം. അല്ലാതെ ഒരു സാറിരുന്ന് പാട്ട് പാടുന്നതും ഡാൻസ് ചെയ്യുന്നതും, എന്താണ് പൂച്ച എന്നാണ്ട് പറയുന്ന ഒരു പരസ്യവും കാണാൻ പറ്റും. കാണുമ്പോൾ തന്നെ എനിക്ക് വിഷമം വരും. എങ്ങനെയാണ് അങ്ങനെയല്ല അത് ചെയ്യണ്ടേ? പൂച്ച എന്ന് പറഞ്ഞ വാക്ക് കേൾക്കണ്ട, കാണാനും തൊടാനും അനുഭവിക്കാൻ പോലും പറ്റുന്ന നിലവാരത്തിൽ വെർച്വൽ റിയാലിറ്റി ഉപയോഗിക്കാൻ പറ്റും. കണ്ണിന് മുമ്പിൽ ഈ ഫോണിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു 2 കൊല്ലം മുമ്പ് വരെ ഈ അധ്യാപകരുടെ പണി. പ്രേമലേഖനം പിടിക്കുന്ന പോലെ പിടിച്ചോണ്ടിരുന്നതാണ് ഈ ഫോണ്. അപ്പന്മാരെ കൊണ്ട് വേണം ഇതിനുള്ള ഇത് പഠിപ്പിക്കാൻ, നല്ല പണിയാണ്. ഇവരെ കൊണ്ട് വേണം ലൈംഗിക വിദ്യാഭ്യാസവും ചെയ്യാൻ. കറക്റ്റ്, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പണിയാണ് ലൈംഗിക വിദ്യാഭ്യാസവും ഒക്കെ ഈ അധ്യാപകരെ കൊണ്ട് ജയിക്കാന്ന് പറയുന്നത്. നടക്കാത്ത കാര്യം. സംഭവം എന്താന്ന് പോലും അവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടില്ല. അവരുടെ ഞാൻ അധ്യാപകർ എന്തോ കുഴപ്പം കാണിക്കുന്നതല്ല, കാളവണ്ടി പോലത്തെ കാലത്തുണ്ടായ സിലബസാണ് ഈ ഇരിക്കുന്നത്. ആരോ പണ്ടൊരു കവിത എഴുതിയ കവിത പഠിക്കണം. ഇവിടെ കവിത നമുക്ക് അറിഞ്ഞൂടെ? ആ രമണന്റെ കവിത ഒരു സിനിമയ്ക്കകത്ത് വന്ന പാട്ടായിട്ട് വന്നവരുടെ മുഴുവൻ പേരും ചെല്ലത്തില്ലേ? വല്ല പാടുമുണ്ട്? ഷേക്സ്പിയറുടെ നാടകം ഒരുത്തൻ നിന്ന് പറയണോ? ഇവിടെ കാണിച്ചാൽ പോരെ? ഇത് സിനിമ എടുക്കുക അല്ലെങ്കിൽ നാടകം എടുത്ത് അത് കാണിച്ചാൽ പോരെ? അല്ലാതെ വായിച്ചിട്ട് പഠിപ്പിക്കണോ? വിദ്യാഭ്യാസം എങ്ങനെ ചെയ്തുകൂടാത്തത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴും അക്ഷരം എഴുതിക്കത്തില്ലേ നാക്കലെ? കാക്കി എന്ന് പറഞ്ഞ കാക്കി ഒന്നും അല്ലല്ലോ, എന്താണ് അരിശ്രീ എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കൊള്ളുകയല്ലേ. എന്തിനാണ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത എല്ലാ നല്ല അക്ഷരത്തിലും വരുന്ന കാലത്താണ് ഈ ഇരുന്നുകൊണ്ട് ഈ കാക്കി എഴുതുന്നത്? അക്ഷരം തന്നെ എന്തിനാണ്? നമുക്ക് സംസാരിച്ചാൽ ഇങ്ങനെ സംസാരിച്ചാൽ കേട്ടാൽ മനസ്സിലാകുന്ന തരത്തിലായിട്ടില്ലേ? മറ്റേതാണെങ്കിൽ എനിക്കറിയാവുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരാനായിട്ട് നേരിട്ട് വന്ന് പറയാൻ പറ്റാത്ത കാരണം കൊണ്ട് ഉണ്ടാക്കിയ ടെക്നോളജിയാണ് ഈ എഴുത്ത്. ഇതിപ്പോൾ ഞാനിരുന്ന് സംസാരിക്കുമ്പോൾ നേരിട്ടങ്ങ് കേൾക്കരുതോ? ഞാൻ ഈ പറയുന്ന മുഴുവൻ എഴുതിയത് വായിക്കാനായിട്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഉറക്കം വരും. ഈ പുസ്തകത്തിനകത്തൊന്നും നോക്കരുത്. പുസ്തകമൊക്കെ എന്നേ കളയേണ്ട കാലമായിട്ടില്ലേ? മരമെല്ലാം മുഴുവൻ കളയാൻ കൊള്ളാമെന്നുള്ളതല്ലാതെ കയ്യക്ഷരം നന്നാക്കേണ്ട കാര്യമുണ്ടോ? ഏത് അക്ഷരത്തിലും നമുക്ക് ഇന്ന് എഴുതാം. അങ്ങനെ മാറുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അറിയേണ്ടത്. ഇങ്ങനെയാണ് വിദ്യാഭ്യാസം മാറുന്നതിനെ പറ്റി ആലോചിക്കേണ്ടത്. അപ്പോൾ സിനിമ കാണിച്ചാൽ മതി, മുഴുവൻ പഠിപ്പിക്കാൻ പറ്റും. ടെലിവിഷന് മുന്നിൽ നിന്ന് കുട്ടികളെ എണ്ണിപ്പിച്ച് മാറ്റാനൊക്കത്തില്ല. ഇപ്പോൾ ടെലിവിഷൻ കാണുമ്പോൾ പിള്ളേർ ഓടി തുടങ്ങി. ഓൺലൈൻ എന്ന് കേൾക്കുമ്പോഴേ ഓട്ടടാ ഓട്ടമാണ്. ഇനി ഓടിച്ചിട്ട് പിടിക്കേണ്ടി വരും. വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റാതായി. മറ്റേ ആണെന്നെങ്കിൽ സ്കൂളിൽ നിന്ന് ഓടി വന്ന് വീട്ടിൽ ഇരിക്കാതെ. ഈ സ്കൂളൊന്നും ഇങ്ങനെ നടത്തേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഫാക്ടറിയിൽ ജോലിക്കാരെ വിടാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സ്ഥലമാണ്. അതുകൊണ്ട് 8 മണിക്കൂർ നേരം അതിനകത്ത് ഇരുത്തും, മണിയടിച്ച് കയറ്റും, അനുസരണ പഠിപ്പിക്കും. കുട്ടികളാണെങ്കിൽ ഓടി നടക്കാനായിട്ടിരിക്കുമ്പോൾ അവിടെ കസേരയിൽ ഇങ്ങനെ ഇരുത്താനായിട്ട് പഠിപ്പിക്കാനായിട്ട് വല്ല പാടുമുണ്ടോ? നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോഴാണ് ഇവിടെയാണ് വരുന്നത്. വിദ്യാഭ്യാസം എങ്ങനെയാണെന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. നമുക്ക് ഈ ലോകത്തുള്ള സകല കാര്യങ്ങളും അവിടെ അനുഭവിച്ചറിഞ്ഞ് പഠിക്കാവുന്ന കാലത്തായിരിക്കുന്നു. മണലാരണ്യത്തിലിരിക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ നടക്കുന്നത് അനുഭവിപ്പിക്കാൻ പറ്റുന്നിടത്താണ് ഇരിക്കുന്നത്. പെൻഗുവിനെ പറ്റി പറയുന്ന സമയത്ത് പെൻഗുവിനെ കണ്ട് തൊട്ട് ചുറ്റിനും നടന്ന് കാണാൻ പറ്റും. വെർച്വൽ റിയാലിറ്റി ഉപയോഗിക്കാൻ കണ്ണിന് മുമ്പിൽ അതുകൊണ്ട് ഫിറ്റ് ചെയ്താൽ മതി. നമ്മളൊരു കാട്ടിൻ്റെ നടുവിലാകും, ഐസിൻ്റെ മേളിലാകും, അല്ലെങ്കിൽ സഹാരയുടെ നടുക്കിലെത്താം, ചന്ദനിലിരിക്കുക, ഇതൊക്കെ കണ്ടനുഭവിക്കുക. ഈ അനുഭവിച്ച് പഠിക്കാൻ പറ്റുന്ന സമയത്ത് നമ്മളിവിടെ ഇരുന്ന് ഈ പുസ്തകത്തിനകത്ത് ഇങ്ങനെ ഈ അക്ഷരത്തിൽ ഇത് പഠിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പരാജയം. അല്ല, ഓൺലൈൻ വിദ്യാഭ്യാസം പരാജയപ്പെടുന്നത് ഓൺലൈൻ വിദ്യാഭ്യാസം അല്ല നടക്കുന്നത്. അത് അടിമകളെയും ജോലിക്കാരെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് എന്തിനാ പരീക്ഷ? നമ്മൾ ചോറും കറിയൊക്കെ വെച്ച് തിന്നുന്ന സമയത്ത് പരീക്ഷയ്ക്ക് ജയിച്ചിട്ടാണ് ഇത് സാമ്പാറാണെന്ന് കണ്ടുപിടിക്കും. അവനവൻ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരീക്ഷ ആവശ്യമില്ല. വല്ലവനും തന്നെ നിങ്ങളെ ഉപയോഗിക്കണമെന്ന് പറയുമ്പോഴാണ് പരീക്ഷ വേണ്ടി വരുന്നത്. അപ്പം നമ്മുടെ പരീക്ഷ മുഴുവൻ എന്താ? പരീക്ഷയ്ക്ക് തോറ്റവരെ എന്ത് ചെയ്യണം? കളയണം. അതിനല്ലേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പരീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയണമെന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. നിങ്ങളൊരു സർട്ടിഫിക്കറ്റുമായിട്ട് കാർ ഓടിക്കാൻ പോവോ? അതേ സമയത്ത് സർട്ടിഫിക്കറ്റ് ജോലി പഠിക്കാൻ പോകത്തില്ലേ? കാരണം നമുക്കറിയാം ഇത് ചെയ്യേണ്ട കാര്യമില്ലെന്ന്. കാറ് യഥാർത്ഥം നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കും. കാര്യമുണ്ട്, നിങ്ങൾക്ക് വണ്ടി റോഡിൽ ഓടിക്കണ്ടേ? അപ്പോഴാണത്. അതേസമയത്ത് നമ്മൾ എന്തിനാണ് ഈ ടെസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ വെച്ചിരിക്കുന്നത്? വേറെ ആളെ ഇത് വെച്ച് ഇടിക്കുമെന്നറിയുന്നുണ്ടോ? അതുകൊണ്ടാണ് അവിടുത്തെ ആ ടെസ്റ്റ് വരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് പഠിക്കുക അല്ലാതെ എങ്ങനെ വണ്ടി ഉപയോഗിക്കാൻ പറ്റും? വണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലൈസൻസ് ആവശ്യമില്ല. വേറെ ആളുകൾക്ക് നിങ്ങളെ ഉപയോഗിക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ പറയുന്ന പരീക്ഷയും ലൈസൻസും ഒക്കെ വേണ്ടി. അപ്പം നമുക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഈ ചർച്ച ആവശ്യമേ ഇല്ല. തെങ്ങേ കയറാൻ വരുന്നവരുണ്ടെന്ന് ഇതുവരെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ടോ? മരണം കണ്ടിട്ടാണ് അതേ കയറാൻ ഒക്കത്തുള്ളൂ. മീനെ കടലിൽ പിടിക്കാൻ പോകുന്നതിനെ സർട്ടിഫിക്കറ്റ് അടിച്ചിട്ടാണ് അങ്ങോട്ട് വിടുന്നത്? ഒന്നുമല്ലല്ലോ. ഇതെല്ലാം നമുക്ക് നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. ജീവിക്കാൻ പഠിക്കുന്ന സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നമ്മളെ വല്ലവർക്കും ഉപയോഗിക്കണമെന്ന് പറയുമ്പോഴാണ് സർട്ടിഫിക്കറ്റ്. അതിനാണ് അപ്പം കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പോകും. പറ്റിക്കാനാണ് സർട്ടിഫിക്കറ്റ്. അതുകൊണ്ടാണ് ഈ കള്ളന്മാർ പോയി പരീക്ഷ എഴുതും. ആൾമാറാട്ട പരീക്ഷ എഴുതുന്നില്ലേ? ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് അവരവർക്ക് ജീവിക്കാനില്ല, നമുക്കറിയാനല്ല. നാളെ കയറി തേങ്ങ ഇടണമെന്ന് അറിഞ്ഞാൽ സർട്ടിഫിക്കറ്റുമായിട്ട് പോയിട്ട് കയറുമോ? തെങ്ങ അതിരുന്ന അവിടെ ജോലി തെങ്ങ കയറ്റ ജോലി മേടിക്കും, കയറത്തില്ല. ഏറ്റവും നല്ല അതാണ്. കടലിൽ നീന്താൻ പോയറിഞ്ഞാൽ മതി. സർട്ടിഫിക്കറ്റായിട്ട് വന്ന് കാണിക്കുമോ? പറ്റിക്കുന്ന സമ്പ്രദായമാണ് അത്. വല്ലവർക്കും വല്ലവരും ഉപയോഗിക്കാൻ വേണ്ടി പറ്റിക്കുന്നതായ സമ്പ്രദായമാണ് ഈ നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇയാൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇയാൾ പഠിക്കാതെ പറ്റുമോ? 6 മാസത്തെ ട്രെയിനിങ് ഏത് കാര്യത്തിൽ കൊടുത്താലും എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റും. അതിന് ഈ കാണിക്കുന്ന ഒരു കോപ്പറേറ്റീവ് വേണ്ട. കുറച്ച് ദിവസം നമുക്ക് ആളുകളെ കൊണ്ട് ചെയ്യിക്കാവുന്ന കാര്യങ്ങളാണ്. ഒരു ബാങ്കിലെ കണക്കെഴുതുന്ന പോലും കുറച്ച് നേരം ചെയ്യാതാണ് വിചാരം. 6 മാസം ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ ചെയ്യാം. PhD സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് ഈ പോകുന്നത് ഈ കണക്കെഴുതാൻ. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എന്തുമാത്രം സമയമാണ് ഒരു മനുഷ്യൻ ചെലവഴിക്കുന്നത് പ്രയോജനരഹിതമായി. എത്ര മണിക്കൂറാണ് ഈ ക്ലാസ് റൂമിൽ ആളുകൾ ഇരിക്കുന്നത്? 100 പേര് പഠിച്ചാൽ എത്ര പേർക്ക് ഈ പറയുന്ന ജോലി കിട്ടും? എത്ര പേർക്ക് കിട്ടും? 10 പേർക്കാണ്. 90 പേര് വേറെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ 20 വർഷം പഠിച്ചവരാണ് ഒരു പ്രയോജനമില്ലാതെ ജീവിക്കുക ചെയ്യുന്നത്. വിദ്യാഭ്യാസം അല്ലടോ ഇത്. ഇതാണ് അടിമപ്പണി. വല്ലവനും നമ്മളെ ഉപയോഗിക്കാമെന്ന്, അതിനാണ് അത് ചെയ്യുന്നത്. അടിമകളെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് സ്കൂൾ. ആർക്കെങ്കിലും ഉപയോഗിക്കാൻ കൊള്ളത്തില്ലെങ്കിൽ കളയും. അപ്പോൾ താനെന്തു ചെയ്യും? തന്നെ കളഞ്ഞാൽ തനിക്ക് ജീവിക്കണ്ടേ? അതുകൊണ്ടാണ് തനിക്ക് മോഷണത്തിന് പോകേണ്ടി വരും. വേറെന്ത് ചെയ്യാനൊക്കെ? മറ്റേതങ്ങനല്ല. 20 വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഇയാൾക്കറിഞ്ഞൂടെ എന്ത് ജീവിക്കാൻ പഠിക്കാൻ ആണ് നമ്മൾ സ്കൂളിൽ കൊണ്ടേ? അല്ല വല്ലവർക്കും നമ്മളെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാനല്ലേ? അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ ഞാൻ എന്തുവാ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്ന ആളല്ലേ ഉണ്ടാകണ്ടേ? അത് നടന്നിട്ടില്ല. വിദ്യാഭ്യാസം ആരംഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ കാര്യത്തിന് എളുപ്പമാണ്. അപ്പോൾ ഇൻഫോംഡ് കൺസെൻറ്റിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടി വരത്തില്ല. തെരഞ്ഞെടുപ്പിനെ പറ്റി പറയേണ്ടി വരത്തില്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്ന് പറയേണ്ടി വരത്തില്ല. പരസ്പരം മര്യാദയ്ക്ക് പെരുമാറുന്നതിനെ പറ്റി പറയുന്നത്. അപ്പോൾ ആകെ വിദ്യാഭ്യാസമാണ് നമുക്ക് മിസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഉണ്ട്. നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, വേറെ 3 ഇന്ദ്രിയമില്ലേ? അതിന് എന്തെങ്കിലും ട്രെയിനിങ് ഈ സ്കൂളിൽ കൊടുക്കുന്നുണ്ടോ? ഇവിടെ മൂക്കെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാൻ ഇവർ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതൊരു അവയവല്ലേ? എപ്പോഴെങ്കിലും ഈ സ്കൂളിലെ ആലോചിച്ചിട്ടുണ്ടോ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണെന്ന്? ഇതൊരു ഇന്ദ്രിയമല്ലേ? കണ്ണിൻ്റെ മുമ്പിൽ കുറേ അക്ഷരം എഴുതി വയ്ക്കുന്നത് മാത്രമാണോ? ചെവി തന്നെ ശരിക്കും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ഒരു നാക്കില്ലേ? ഏതെങ്കിലും ഒരു സാധനം രുചിച്ചു നോക്കുന്ന ക്ലാസ്സിൽ ഇതുവരെ ആലോചിച്ചിട്ടുണ്ട് അവർ? നമുക്കൊരു ദേഹം മുഴുവനുള്ള ആദ്യമുള്ള ഇന്ദ്രിയാണ് ഈ തൊലി എന്ന് പറയുന്നത്. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ആലോചിച്ചിട്ടുണ്ട്? ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. വിദ്യാഭ്യാസം നൽകുന്നില്ലടു. ഒരാലോചിച്ചിട്ടില്ലടു എന്ത് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ 5 ഇന്ദ്രിയത്തിനും ട്രെയിനിങ് കൊടുക്കണം. അത് വികസിപ്പിക്കാൻ പറ്റും. കുട്ടിക്കാലത്ത് എന്തുമാത്രം ന്യൂറോൺസ് ഉണ്ടെന്നറിയാം നമുക്ക്. പ്രായമാകുമ്പോൾ അതിൽ കുറച്ചേ കാണത്തുള്ളൂ, ബാക്കി പോവും. ബാക്കി എന്താ ഉപയോഗമില്ലാത്തതുകൊണ്ട് കളയും. ഭയങ്കര ചിലവുള്ള ഒരു സാധനമാണ് ഈ തലയ്ക്കകത്തെ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഒരു 10 വയസ്സ് വരെ ഇഷ്ടം പോലെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് തലയെ ശരീരം ഇങ്ങനെ നോക്കി ഇതൊന്നും ഉപയോഗിക്കത്തില്ല. ഇതെല്ലാം കൂടെ ഇത് എന്തിനാ എടുത്ത് കളയും. അത് പ്രൂൺ ചെയ്യും. കാരണം ഭയങ്കര ചിലവാണ് ഇത് നിലനിർത്താൻ. അപ്പോൾ ന്യൂറോൺസ് എല്ലാം മുറിച്ച് കളഞ്ഞാൽ അതിനുശേഷമാണ് ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കും. നല്ല വിദ്യാഭ്യാസം നടക്കുകയല്ലോ. കതിലിൽ വളം വയ്ക്കുക എന്ന് പറയും. അതാണ് ഇപ്പോഴത്തെ നടത്തുന്നത്. കാശ് എവിടെയാണ് ചെലവഴിക്കേണ്ടത്? 3 വയസ്സുള്ളപ്പോൾ പഠിപ്പിക്കുന്ന അംഗനവാടിയിലും കിൻഡർ ഗാർഡനിലുമൊക്കെയാണ് കാശ് ചെലവഴിച്ച് സ്കൂളുണ്ടാക്കുന്നത്. തലതിരിച്ച വിദ്യാഭ്യാസമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ തുടങ്ങിയിട്ടില്ല. നമ്മൾ ഈ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാര്യത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഫാക്ടറി ആരംഭിച്ചവർ ചെയ്ത സ്കൂളുകളാണത്. ബ്രിട്ടീഷുകാരാണ് നമ്മുടെ നാട്ടിൽ സ്കൂൾ തുടങ്ങിയത്. അവരുടെ ആവശ്യം എന്തായിരുന്നു? അവർക്ക് കുറച്ച് ഉദ്യോഗസ്ഥന്മാർ, ഇംഗ്ലണ്ടിൽ നിന്നുള്ളവർ മുഴുവനും കൂടെ വന്ന് ഇന്ത്യ ഭരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ മുഴുവൻ പേരൂടെ വന്നാൽ സൗത്ത് ഇന്ത്യ പോലും ഭരിക്കാൻ പറ്റത്തില്ല, അത്രയും ആളെ ഉള്ളവർ. അപ്പോൾ ഇവിടുന്ന് കുറേ കോന്തന്മാരെയൊക്കെ സംഘടിപ്പിക്കണം, അവന്മാരെ ഉപയോഗിച്ച് ഇന്ത്യ ഭരിക്കണം. അപ്പോഴാണ് അവർ കണ്ടുപിടിച്ച വിദ്യയാണ് അവരുടെ വിദ്യാഭ്യാസം. അപ്പോൾ ഫാക്ടറിയിൽ ജോലിക്ക് ആളെ വേണം. ചെറിയ ഓഫീസുകളിലെല്ലാം ഇരിക്കാൻ കുറേ ശമ്പളക്കാരെ വേണം, ഉദ്യോഗസ്ഥന്മാരെ വേണം. ഇതിനാണ് അവർ സ്കൂൾ ആരംഭിച്ചത്. അതവർ ചെയ്യുന്നുണ്ട്. അവരത് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഭരിക്കുന്നതിന് വില്ലേജ് ഓഫീസ് തൊട്ട് IAS കാരെ വരെ അവരുണ്ടാക്കിയത്. അപ്പോൾ ഈ വലിയ പരീക്ഷകൾ മുഴുവൻ ഇവിടെ എഴുതിയിരുന്നത് ഇംഗ്ലണ്ടിലായിരുന്നു എഴുതിയിരുന്നത്. IAS, IFS, IP എല്ലാം ഇംഗ്ലണ്ടിലായിരുന്നു എഴുതിയിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എന്ത് പറ്റി? ആ പരീക്ഷയൊക്കെ ഇന്ത്യ വെച്ച് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ തന്നെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ എലക്ട് ചെയ്തെടുക്കുന്ന ആൾക്കാർ നമ്മളെ ഭരിക്കാനായിട്ട് അവർ സമ്മതിച്ചിട്ടില്ല. ഇവരാ ഭരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാർ, അന്നിരുത്തിയ ഉദ്യോഗസ്ഥന്മാർ 1947 ആഗസ്റ്റ് 16 ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ മാറിയിട്ടുണ്ടോ? ബ്രിട്ടീഷുകാർക്ക് വേണ്ടി തലേന്ന് വരെ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നവർ തന്നെയാണ് പോലീസിലിരിക്കുന്ന മുഴുവൻ പേരും, പട്ടാളത്തിലിരുന്നവർ, കോടതിയിലിരുന്നവർ, സെക്രട്ടേറിയറ്റിൽ ഇരുന്നവർ, തഹസിൽദാരുടെ ഓഫീസിൽ ഇരിക്കുന്നവർ, കളക്ടറേറ്റ് ഓഫീസിൽ ഇരിക്കുന്നവർ, വില്ലേജ് ഓഫീസിൽ ഇരിക്കുന്നവർ മുഴുവൻ ഇവിടെ ഇരിക്കുകയല്ലായിരുന്നോ? ഭരണം അവിടെ മാറിയത്. ഭരണം എന്ന് പറയുന്ന ആൾക്കാർ, ഈ നിയമസഭയിൽ പോകുന്ന ആൾക്കാർ അവിടെ പോയി വെച്ച് എന്തെങ്കിലും നിയമം ഉണ്ടാക്കിയ താഴോട്ട് വരുമോ? ഇവരല്ലേ ചെയ്യണ്ടേ? അവർ ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ട് പോലും ഇല്ല. കേരളമോ ഇന്ത്യയോ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല ബ്രിട്ടീഷുകാർ പോയ കാര്യം. ഇതായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്നിട്ട് ഇവർ ഇതിനെ മാറ്റി നമുക്ക് ഭരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പഞ്ചായത്ത് ഉണ്ടാക്കിയത്. എന്നിട്ട് ആ 3 പഞ്ചായത്ത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് അത് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഭരിക്കുന്ന മറ്റവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഭരിക്കുന്നത്? ഇവിടുത്തെ ഈ പഞ്ചായത്ത് പിരിച്ചു വിട്ട്, നിയമസഭ പിരിച്ചു വിട്ട് ഭരണം നടക്കത്തില്ലേ? ഭരണം നടക്കും, കാരണം ഭരിക്കുന്നവര്. അല്ലാതെ ഈ 5 കൊല്ലം കയറിയ പിണറായിയാണോ ഭരിക്കുന്നത്? അയാളൊന്നും തലകുത്തി നിന്നാൽ ഭരിക്കാനൊക്കത്തില്ല. ഉദ്യോഗസ്ഥന്മാർ ഭരിക്കുന്നതിൻ്റെ അറ്റത്ത് കയറി ഇരിക്കാവുന്നേ ഉള്ളൂ. അവിടെ ഇരുന്നുകൊണ്ട് പറയേണ്ടി വരും. ഉദ്യോഗസ്ഥന്മാരാണ് ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തല പോയി, രാജാവ് പോയി, പക്ഷെ ബാക്കിയുള്ള മുഴുവൻ ഉടപ്പുണ്ട്. അതുകൊണ്ടാണ് മതം മുഴുവൻ ഇരിക്കുന്നത്. തല മാത്രമേ പോയിട്ടുള്ളൂ. ഹോട്ടൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. തല പോയാൽ ഹാർട്ട് ലങ് മെഷീനാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ടാക്സ് അടച്ച് നമ്മൾ കൊടുക്കും. ഹാർഡ് ലങ് മെഷീൻ പോലെയാണ് ഈ നിയമസഭയും ഇതൊക്കെ നിൽക്കുന്നത്. എന്നിട്ട് ഈ ആളുകൾ പഴയതുപോലെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പള്ളിയിൽ അച്ഛന്മാർ മുഴുവനും അരമനയിൽ അങ്ങനെ സുഖിച്ച്, കാരണം ഈ കാശ് രാജാവിന് കൊടുക്കുകയും കൂടെ വേണ്ട. ഇവിടെ കാണിക്ക കിട്ടുന്ന മുഴുവൻ അവന്മാർ ഇപ്പം കൂട്ടടിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ പഴയപോലെ തന്നെ ഇരിക്കുകയാണ്. പഞ്ചായത്തിൽ എന്താണ് പഞ്ചായത്ത്? ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു പഞ്ചായത്തിൽ എന്ത് ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? എന്തെങ്കിലും പോയിട്ടുണ്ടോ? അതേസമയം താൻ വില്ലേജ് ഓഫീസിൽ പോയിട്ടുണ്ടാകത്തില്ലേ? അതാണ് എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്. ത്രിതലം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പഞ്ചായത്ത് ഉണ്ടാക്കിയത്. അവിടെയാണ് തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുക്കുന്ന സമയത്തുള്ള ആളുകൾ മതി ഭരിക്കാൻ. നമ്മളെ ഭരിക്കുകയും വേണ്ട. രാജാവിനായിരുന്നു ഭരണം. നമുക്കെന്തിനാണ് ഇന്ന് ഭരണം? ക്രമീകരണമാണ് ആവശ്യം. അതിന് വാക്കൊന്നും ഇല്ല നമുക്ക്. ശരിക്കും പറഞ്ഞ് സേവനമാണ് വേണ്ടത്. ഇവിടെ അക്ഷയ എന്ന് പറഞ്ഞ സാധനമില്ലേ? നിങ്ങൾ ആരെങ്കിലും ചെന്നാൽ അവർ കാര്യങ്ങളെല്ലാം ചെയ്തു തരത്തില്ലേ? അവരെ ഗവൺമെൻറ് എംപ്ലോയ് ചെയ്തു തരാമെന്നോ? അപ്പോൾ കാര്യം നടക്കുമല്ലോ. ഇത്രയും വലിയ വില്ലേജ് ഓഫീസിൽ നടക്കുന്നത് എന്തിനാ? ഈ വില്ലേജ് ഓഫീസിലെ ഈ ഉദ്യോഗസ്ഥന്മാർ, എന്തിനാണ് ഭരിക്കാൻ? പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കുമ്പം ആ സമയത്ത് കയറുന്ന അവർക്ക് വേണ്ടി അവരുടെ കൂടെ നിൽക്കുന്ന, ഇപ്പോൾ മന്ത്രിമാരുടെ കൂടെ ഒരു എന്താണ് സെക്രട്ടറിമാരെന്നും അസിസ്റ്റൻസ് എന്നും പറഞ്ഞിട്ട് കുറേ പേരുണ്ടല്ലേ? അത്രയും പേരെ ആവശ്യമുള്ളൂ. അല്ലാതെ പെർമനൻ്റായിട്ട് ഈ ആളുകളെ എന്തിനാണ്? ഞങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇതുപോലെ? ഇതാണ് തലേവര എന്ന് പറയുന്നത്. ദൈവവിധി പോലാണ് ഇതൊക്കെ ഇരിക്കുന്നത്. ഇപ്പം 2 ചെലവാണ് നമുക്ക്. പഞ്ചായത്തും നടത്തണം, വില്ലേജ് ഓഫീസും നടത്തണം, ഇതിന് മുഴുവൻ ടാക്സ് കൊടുക്കണം. ഇതിനെല്ലാം ചിലവ് ചെയ്യുന്ന മുഴുവൻ നമ്മൾ ഈ അരി മേടിക്കുമ്പോൾ പോവും, പെട്രോൾ മേടിക്കുമ്പോൾ പോവും കാശ്. കളക്ടർമാരായിരിക്കുന്നവർ അവർ ജനങ്ങളോട് എന്ത് ബാധ്യത അവർക്കുള്ളത്? അവർ പെർമനൻ്റാണ്, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ പെരുമാറും. പരമാവധി എന്താ തൊഴിലില്ലാതെ കാശ് മേടിക്കാൻ പറ്റും അവരെ, പണിയില്ലാതെ. അപ്പോഴും നമ്മൾ കൊടുക്കേണ്ടി വരും, കാരണം അവർ ഗവൺമെൻറ് എംപ്ലോയീസ്. ഇതൊക്കെ ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച സാധനങ്ങളാണ്, രാജാക്കന്മാരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവരുണ്ടാക്കിയ സാധനം ഇതൊക്കെ. സമാന്തരമായിട്ട് ഉദ്യോഗസ്ഥന്മാർ അവരാണ് യഥാർത്ഥത്തിൽ ഭരിക്കുന്നത്. ഇപ്പോൾ പിരിച്ചു വിട്ടിരുന്നു, ഇവിടുത്തെ ഗവൺമെൻറ്റിനെ പിരിച്ചു വിട്ട് ഭരണം നടക്കത്തില്ലേ? അതാണ് ഭരണം, യഥാർത്ഥ ഭരണമാണത്. അത് പണ്ട് രാജാവും ബ്രിട്ടീഷുകാരും ഭരിച്ചിരുന്ന ഭരണമാണത്, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കത് ഇങ്ങനെ ഇപ്പോൾ ഞാനിത് പറയുമ്പം എന്തോ ഭയങ്കര കുഴപ്പമായി, ദൈവത്തിനില്ലെന്ന് പറയുന്നൊക്കെ പറയുന്ന പോലെ അനുഭവിക്കും. ഉദ്യോഗസ്ഥ കളക്ടർക്ക് ഇല്ലാതെ എങ്ങനെയെന്ന് ഇവിടെ പഞ്ചായത്ത് ഉണ്ടാക്കിയത് ഈ കളക്ടർക്ക് പകരമാണ്, തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് അവർ. എന്തിനാണ് ഇവന്മാർക്ക് മാത്രം പെൻഷൻ കൊടുക്കുന്നത്? ഈ നാട്ടിലുള്ളവരെ കൊണ്ട് ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയവർക്ക് കൊടുത്ത പെർക്കാണ് ഇതൊക്കെ. അവരെ ഇണക്കി നിർത്തി നമ്മളെ ഭരിക്കാനായിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് ആളിനെ ഉണ്ടാക്കിയ പണിയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ. ഇപ്പോൾ ഈ എന്താണ് ഐ ടിയിലെ പെൻഷൻ കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലേ. പിന്നെന്താ എല്ലാവരും ജീവിക്കുന്നില്ലേ? എന്താ അവർക്ക് എന്താ ഒരു കുറവ്? കോൺട്രാക്ട് ബേസിൽ എടുക്കുന്നതല്ലേ അതല്ലേ? അത്രയേ ഉള്ളൂ. ഇവിടുത്തെ സകല റോഡ് പണി നടക്കുന്ന കോൺട്രാക്ട് ബേസിലല്ലേ? അത് നോക്കാനായിട്ട് കൈയും കെട്ടി നിന്നിട്ട് കൈക്കൂലി മേടിക്കാൻ മാത്രം രണ്ട് ഉദ്യോഗസ്ഥന്മാർ എന്തിനാണ്? ഒറ്റ റോഡ് ഇവിടെ ഇല്ല. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇയാളല്ലേ എന്നോട് പറഞ്ഞത് ഇവിടെ ഈ റോഡ് മഴ പെയ്തിട്ടാണ്. ഇംഗ്ലണ്ടിൽ മഴ തോർന്ന ഒരു ദിവസം ഇല്ല, ഒറ്റ റോഡിലൊരു ഗട്ടറില്ലടൂ. ഞാൻ അവിടെ പോയപ്പോഴാണ് മനസ്സിലായി, ഞാനും എല്ലാം ഇതുപോലെ പറഞ്ഞുകൊണ്ടേ നടന്നായിരുന്നു, ഇവിടെ മഴ കൂടുതൽ അതുകൊണ്ടാണ് കുഴി വീഴുന്നത്. ഇംഗ്ലണ്ടിൽ വർഷത്തിൽ 2-3 തവണയാണ് ഈ സൂര്യനുണ്ടെന്ന് കണ്ടെത്തുന്നത്. അപ്പോഴവന്മാർ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നത്. നമ്മളത് കേട്ടിട്ട് വീണ്ടും നമ്മളിവിടെ ദിവസം ഗുഡ് മോർണിംഗാണ്, എന്നാലും ഗുഡ് മോർണിംഗ് എന്ന് പറയും. ഈ പറയുന്ന തരത്തിൽ അതിനു വേണ്ടി മഴ പെയ്യുന്ന നാട്ടിൽ ഒരു ഗട്ടറില്ലാതെ ആ റോഡെല്ലാം കിടപ്പുണ്ട്. മഴയായിട്ടും ഒരു ബന്ധമില്ല. ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടെ ഈ കാശ് മുഴുവനും കൂടെ പങ്കുവെച്ച് മുഴുവൻ പേരും കൂടെ അഴിമതി ചെയ്ത് ജീവിക്കുന്ന സിസ്റ്റമാണത്. പള്ളിയിലച്ചന്മാരെല്ലാവരും കൂടെ രാജാവിന് കാശ് കൊടുക്കാതെ അത് മുഴുവനും കൂടെ അവന്മാരെല്ലാവരുടെ പുട്ടടിക്കുന്ന പോലെ തന്നെ കാണിക്കിട്ട പൈസ മുഴുവൻ അവന്മാരുടെ കയ്യിൽ, ടാക്സ് എടുക്കുന്ന പൈസ മുഴുവൻ ഇവന്മാർക്ക് ശമ്പളം കൊടുത്ത് ഈ നാട്ടിനകത്ത് മുഴുവൻ ഒരു പ്രയോജനമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പണി. ഇത്രയും മോശമായിട്ട് എല്ലാവരും എല്ലാവരെയും പരസ്പരം പറ്റിച്ച് കഴിയുന്നത് നമ്മളെപ്പോലെ രാജ്യം വേറെ ഒന്നുമില്ല. മിടുക്കരാണ് നമ്മൾ. എന്താ മിടുക്ക്? ഇത്ര ശതമാനം സിമൻറ്റ് ചേർത്ത് കോൺക്രീറ്റ് ഉണ്ടാക്കാവുന്ന റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് മുഴുവനും എങ്ങനെ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുമെന്നുള്ള റിസർച്ച് ചെയ്യും. എങ്ങനെയാണ് അരി ഇല്ലാതെ നെല്ലിനകത്തൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് റിസർച്ച് ചെയ്യും. ഒരു സാധനം എങ്ങനെ ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് കണ്ടുപിടിക്കും. അതാണ് കറക്റ്റ് റിസർച്ചാണ് ഇവിടെ. ടാറില്ലാതെ റോഡുണ്ടാക്കുക, എല്ലാവരും എടുക്കരാ. മരുന്നിൻ്റെ കൂടെ ഒരു കടലാസ് ഇത് തരും, മരുന്നിൻ്റെ കൂടെ ഒരു കടലാസ് എടുത്തില്ലേ എങ്ങനെ ഡോസ്, ഇതുവരെ ഒരുത്ത മലയാളി വായിച്ചിട്ടില്ല. അത് ചുരുട്ടി ഇങ്ങനെ അങ്ങോട്ട് കളയും. വെറുതെ വേറെ ഒരു രസം ഇങ്ങനെ അതൊക്കെ കേട്ടാലേ മനസ്സിലാവുള്ളൂ. ഈ ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് ഈ ബസ് കൊണ്ടുവന്നത്. അപ്പം ബസ് ഉണ്ട്, നമ്മൾ കണ്ടിട്ടില്ല അതിനകത്തൊരു കംപ്ലയിൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞു. ഒരു മലയാളി ഒരിക്കലെങ്കിലും ഒരു കംപ്ലയിൻ്റ് എഴുതിയിട്ടുണ്ടോ? ഇതുവരെ അവർക്ക് മനസ്സിലായിട്ടില്ല ഈ കംപ്ലയിൻ്റ് എന്തിനാണ്. വീട്ടിൽ വന്നിരുന്ന് പരാതി പറയും. ജനാധിപത്യത്തിനകത്ത് നിങ്ങളതിൻ്റെ ഗുണഭോക്താവാണ്. അപ്പം നിങ്ങൾക്ക് പരാതികളുണ്ടാകുമെന്ന് വിചാരിച്ച് അന്നേ ഇംഗ്ലീഷുകാർ കുറേ 100-200 വർഷമായിട്ട് ജനാധിപത്യമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് അവർ വണ്ടി ഉണ്ടാക്കിയപ്പോൾ കംപ്ലയിൻറ്റ് ബോക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പരാതികൾ മനുഷ്യർക്കുണ്ടാകില്ല എഴുതിയിടാൻ. ഇതുവരെ തുറന്നിട്ടില്ല, എഴുതിയിട്ടില്ല. ഫസ്റ്റ് എയ്ഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഇതുവരെ തുറന്നിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. നമ്മളെ പറ്റിയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇതിനകത്ത് ഒരിക്കലും ഒരു കംപ്ലൈൻറ്റ് എഴുതിയ ഒരു ബസ് ഉണ്ടായിട്ടുണ്ടാവുമോ? എൻ്റെ ഓർമ്മയിൽ എന്തായാലും ഇല്ല. ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല കംപ്ലൈൻറ്റ് എഴുതണമെന്ന്. ഞാനിതൊക്കെ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, കംപ്ലൈൻ്റ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്കത് മനസ്സിലായില്ല, ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ബ്രിട്ടീഷുകാർക്ക് ജനാധിപത്യ ബോധം ഉണ്ടായാണ് അവർ കംപ്ലൈൻറ്റ് ബോക്സ് വെച്ചത്. നമുക്ക് പരാതി, നമ്മൾ അനുസരണ എല്ലാ വീട്ടുകാർ അനുസരിപ്പിച്ച് ദൈവം തമ്പുരാൻ്റെ മുമ്പിൽ ഇങ്ങനെ വണങ്ങി മുട്ടേ കിടന്ന് എഴഞ്ഞ് എന്നെ രക്ഷിക്കണേ പാപികളാണേ എന്നെ എങ്ങോ കൊണ്ടുപോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് കറക്റ്റായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളാണ്. ഒരു കംപ്ലൈൻറ്റും ഇല്ല, പരാതി പറയത്തില്ല, ചത്താലും പറയത്തില്ല. ഇനി വേറൊരെണ്ണം കാണും. പണ്ടൊക്കെ ഇംഗ്ലീഷുകാരുടെ സമയത്ത് അവർ വന്നിട്ടാണ് നമുക്ക് ഈ സ്പൂണ് ഗ്ലാസ് ഇതൊക്കെയാണ്. അപ്പോൾ അന്ന് ഡോക്ടർമാർ പറയും 2 ടേബിൾ സ്പൂൺ കഴിക്കണം. ഇന്ന് നമുക്ക് എവിടെയെങ്കിലും ഒരു സ്പൂണ് കണ്ടുപിടിക്കാൻ പറ്റുമോ ഏതാണ് ഈ ടേബിൾ സ്പൂണെന്ന്? കാരണം ആ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ അറിഞ്ഞുകൂടാത്ത പാർട്ടികളാണ്. ചായയുടെ അളവ് കുറയ്ക്കുന്ന അനുസരിച്ചിട്ട് അവന്മാർ ഇത്രയും ചെറിയ പാത്രം വരെ ഉണ്ടായി കളഞ്ഞു. ഇപ്പം നമുക്ക് മറ്റേവർ പറയും 5 കപ്പ് വെള്ളം എന്നൊക്കെ പറയും. ഏത് കപ്പ്? ഒരു കാര്യം ഇനി അളവേ ഈ ലോകത്ത് വന്നങ്ങ് പോയി. ഓരോരുത്തരും കണ്ടുപിടിക്കും സ്പൂണിനെങ്ങനെ സ്റ്റീലില്ലാതെ സ്റ്റീൽ സ്പൂൺ ഉണ്ടാക്കാൻ പറ്റും. അത് റിസർച്ച്. പാത്രമേ കാണത്തില്ല, നമുക്ക് തോന്നണം പാത്രം ഉണ്ടെന്ന്. ഇങ്ങനത്തെ ജനതയാണ് പരസ്പരം പറ്റിച്ച് മിടുക്കരായവർ എല്ലാവരോടും ഒന്നിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക ഇവിടെ. അപ്പം നടക്കുമ്പോൾ റോഡില്ല, ഇലക്ട്രിക് ലൈനൊക്കെ ഇങ്ങനെ കണ്ടാൽ എവിടെയാണ് എപ്പോഴാണ് അടിച്ച് ചാകുക എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഈ മുറികളിൽ മുഴുവനും 1000 സ്വിച്ച് വയ്ക്കും. ഒരിടത്തും വെക്കേണ്ടടുത്ത് വെച്ചിട്ട് ഇതുവരെ ഒരൊറ്റ വീടും കണ്ടിട്ടില്ല. എത്ര സ്വിച്ച് വേണമെന്നറിയാം ഒരു പരിക്ക് വരത്ത്. രണ്ട് ഓരോ സ്വിച്ചിനും അവർക്ക് ഇത്ര കാശ് കിട്ടുമെന്നറിയാം. അങ്ങനെ എല്ലാവരും പറ്റിക്കുകയാണ്, മിടുക്കരാ. ആണി അടിച്ചാൽ ഒരൊറ്റ ഭിത്തി കയറത്തില്ല, കറക്റ്റായിട്ടറിയാം. അത് കോൺക്രീറ്റ് കൊണ്ട് സിമെൻറ്റ് തേച്ചാൽ പിന്നെ കയറത്തില്ലെന്നാണ്. ബാക്കിയുള്ള രാജ്യത്തെല്ലാം സിമെൻറ്റ് തേച്ചിട്ടാണ് മരാണി അടിക്കുന്നത്, നമ്മുടെ നാട്ടിൽ മാത്രമേ. കാരണം ഒരിക്കലും ഇത് ടെമ്പർ ചെയ്യത്തില്ല, ആണി അടിക്കും, എല്ലാം ഇങ്ങനെ ഇരിക്കും. സ്റ്റാൻഡേർഡൈസേഷൻ നമ്മൾ വെറുതെ പറഞ്ഞാണ്. ടീസ്പൂണ് ടേബിൾ സ്പൂണ് ഇങ്ങനെ അതൊക്കെ അളവായിരുന്നു. എത്ര ml ഗ്ലാസ്, ഇത്ര ml എന്നായിരുന്നു അതിൻ്റെ എല്ലാ മേളിലും ഉണ്ടായിരുന്നു. അത് മുഴുവൻ പോയി. ഇപ്പോൾ ഈ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിമിഴെന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത്രയും ചെറിയ ഗ്ലാസ്സിലാണ് ഇത് തരുന്നത് ചായ. ചായയുടെ അളവ് വില കൂട്ടുന്നില്ലെന്നാണ് പറയുന്നത്, എന്നും 5 രൂപയോ 10 രൂപയോ ആയിരിക്കും. പക്ഷെ ചായയുടെ അളവ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കുപ്പിയാണ് ചെറുതാകുന്നത്. അതോടെ ഒരു വിവരം ആർക്കും ഇല്ലാതായി തീരുന്നു. ഇപ്പോൾ ഏതാണ് അളവ്? 2 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പോയിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കും. ഒരു 10-100 വലിപ്പത്തിൽ ഇരിപ്പുണ്ട്. ഇങ്ങനെ കംപ്ലൈൻറ്റ് ബോക്സും ഗ്ലാസും ഒക്കെ ഇങ്ങനെ കംപ്ലീറ്റ് അപ്രത്യക്ഷമായി പോയ അതൊക്കെ എത്ര പാടുപെട്ട് കണ്ടുപിടിച്ച് നാട്ടിനകത്ത് ശാസ്ത്രീയമായ രീതിയിൽ ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മെക്കാനിസങ്ങളാണ് അതൊക്കെ. അത് മുഴുവൻ പൊളിച്ച് വാരി അടുക്കി കൈ തന്നിട്ടുണ്ട്.